ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എല്ലാൻ്റെ വ്ളോഗ്സ്. ഞാൻ ഡോക്ടർ ലക്ഷ്മി. വീണ്ടും കൊച്ചു കുട്ടികാർക്ക് പറ്റുന്ന ഒരു ഗെയിമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധാരണ സെൻസറി പ്ലേ എന്ന് നമ്മൾ പറയും. അതായത് സെൻസറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ സെൻസസ് യൂസ് ചെയ്തിട്ട്, അതായത് കണ്ണ്, മൂക്ക്, എന്താ ത്വക്ക്, ഇതൊക്കെയാണല്ലോ നമ്മുടെ സെൻസസ് എന്ന് പറയുന്നത്. ഈ സെൻസസ് എല്ലാം കൂടി ഉപയോഗിച്ച് കളിക്കുന്നതിനെയാണ് നമ്മൾ സെൻസറി പ്ലേ എന്ന് പറയുന്നത്. സെൻസറി പ്ലേ തന്നെ പല രീതിയിലുണ്ട്. ഓക്കെ, പല സെൻസസിന്, അതായത് കണ്ണിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. അതിപ്പോ നമ്മൾ ഓൾറെഡി പ്ലേയുടെ കാര്യത്തിലൊക്കെ ഹാൻഡ് ഐ കോർഡിനേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ഒരുപാട് ഗെയിംസ് നോക്കിയിട്ടുണ്ട്. കഴിഞ്ഞ നമ്മൾ നോക്കിയിട്ടുള്ളതെല്ലാം തന്നെ ഫൈൻ മോട്ടോ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ്. അതായത് ചെറിയ ചെറിയ മസിലുകളുടെ ആ ഒരു പ്രവർത്തനം കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രോസ് മോട്ടോർ സ്കിൽസ്, അതായത് വലിയ മസിൽസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേ ആണ് സെൻസറി വാക്ക് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സെൻസറി വാക്കിന് കുറെ സാധനങ്ങളൊക്കെ നമുക്ക് വേണം. പക്ഷെ നമ്മൾ ചെറിയ രീതിയിൽ, അതായത് അതിന്റെ ഒരു മിനി വേർഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിലുള്ള സെൻസറി വാക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ആകെ വേണ്ടത് ഇതേപോലത്തെ വലിയ സെല്ലോ ടേപ്പ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ സാധാരണ സെല്ലോ ടേപ്പ് ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതാണെങ്കിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണില്ല. അതുകൊണ്ട് കുറച്ച് കളേർഡ് ആയിട്ടുള്ളത്, പല പല നിറത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണിത്. അതായത് ചുമപ്പ്, കറുപ്പ്, നീല എന്നൊക്കെ പറഞ്ഞ കുറെ കളറിൽ നമുക്ക് ഇങ്ങനത്തെ സെല്ലോ ടേപ്പ്സ് കിട്ടും. അപ്പൊ ഈ സെല്ലോ ടേപ്പ് മാത്രം മതി നമുക്ക് ഈ പ്ലേ കളിക്കാനായിട്ട്. അപ്പോ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം ഞാൻ പറഞ്ഞുതരാം. സംഭവം ഒന്നുമില്ല, നമ്മൾ ഈ സെല്ലോ ടേപ്പ് എടുക്കുക, വീണ്ടും ഉള്ളിൽ തന്നെ നമുക്ക് കളിക്കാം കേട്ടോ. വീണ്ടും ഉള്ളിൽ തന്നെ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലേ ആണിത്. അപ്പൊ നമ്മള് ഈ ഒരു സെല്ലോ ടേപ്പ് എടുക്കുക, ജസ്റ്റ് നമ്മുടെ ഫ്ലോറിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നേരെയുള്ള ഒരു വര പോലെ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ അത് മാറ്റിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കേർവ് ചെയ്യുന്ന രീതിയിൽ, സിഗ്സാഗ് പോലെയുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ നോക്കേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറെ കേർവ് ലൈൻസ്, പിന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, അങ്ങനെ 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 വെക്കാം. പിന്നെ ഇടയ്ക്കുള്ള പോയിന്റ്സ്, അതായത് ഈ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് സിഗ്സാഗ് ലൈനിലേക്ക് മാറുന്നിടത്ത് വേണമെങ്കിൽ നമുക്ക് രണ്ട് ചാടാനുള്ള പൊസിഷൻ, രണ്ട് വര വരെ ഇങ്ങനെ വരച്ചിട്ടൊക്കെ വെക്കാം. ഞാൻ വീഡിയോ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും കേട്ടോ. അപ്പൊ ഇതിന്റെ യൂസസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് പറയണത് നമുക്ക് നല്ലൊരു മെമ്മറി പവർ കൂട്ടാൻ വേണ്ടി സഹായിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ നടക്കുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നല്ല ബാലൻസിങ് വേണം, അതേപോലെ തന്നെ അടുത്തത് എന്താണെന്ന് ഇങ്ങനെ ഓർത്തു വെക്കാനുള്ള ഒരു മെമ്മറി പവർ അവർക്ക് കൂടും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കോൺസെൻട്രേഷൻ കിട്ടും. കാരണം ആദ്യത്തെ ലൈൻ സ്ട്രെയിറ്റ് ആണെങ്കിൽ പിന്നെ വന്നത് കർവ്ഡ് ആണ്. അപ്പൊ ഓരോ രീതിയിൽ നമ്മൾ മാറ്റി മാറ്റി ചെയ്യണം എന്നുള്ള ആ ഒരു കോൺസെൻട്രേഷൻ പവർ കുഞ്ഞിലെ മുതൽ നമുക്ക് കുറച്ചും കൂടി കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. മൂന്നാമത്തെന്ന് പറയുന്നത് നമ്മുടെ ഗ്രോസ് മോട്ടോ സ്കിൽസ് ആണ്. അതായത് നമ്മൾ ഇതിനകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് രീതിയിലുള്ള സ്കിൽസും ഇംപ്രൂവ് ചെയ്യും. അതായത് ഗ്രോസ് മോട്ടോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വലിയ വലിയ മസിലുകളുടെ പ്രവർത്തനം, അതേപോലെ തന്നെ ഫൈൻ മോട്ടോർ എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ മസിൽസിന്റെയൊക്കെ പ്രവർത്തനം. ഇത് രണ്ടും ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക് ഈ ഒരൊറ്റ പ്ലേ കൊണ്ട് പറ്റും. പിന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഹാൻഡ് ഐ കോർഡിനേഷന് പകരം ഇവിടെ മെയിൻലി ഐ ലെഗ് കോർഡിനേഷൻ, അതായത് കണ്ണും കാലും തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മുടെ ഒരു കുഞ്ഞു കുട്ടികളിലാണെങ്കിൽ, അതായത് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പെൻസിൽ ഗ്രിപ്പ് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. അതെങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെയിം ഇതേപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുക, അതേപോലെ തന്നെ ഇങ്ങനെ സിഗ്സാഗ് ആയിട്ടുള്ളതൊക്കെ വരയ്ക്കുക. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ കുഞ്ഞു കുഞ്ഞു കാറുകൾ ഉണ്ടാവുമല്ലോ, ഈ കാറുകൾ ഇതേ രീതിയിൽ അറേഞ്ച് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു വരയിൽ കൂടെ തന്നെ ഓടിക്കാനായിട്ട്, ചെറിയ കുട്ടിക്കാറിന്റെ കാര്യമാട്ടോ ഞാൻ പറയണത്, നമ്മൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ കാറുണ്ടല്ലോ കുഞ്ഞിത്, ആ കുട്ടി കാറ് വെച്ചിട്ട് നമുക്കിങ്ങനെ ഈ കൂടെ ഓടിക്കാനോ, അല്ലെങ്കിൽ അതേ രീതിയിൽ, അതായത് ഏത് രീതിയിലാണോ ലൈൻ പോകുന്നത് അതേ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്ത് ഗുണം എന്നല്ലേ നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നത്? വേറൊന്നുമല്ല, നമ്മുടെ
എന്ത് എഴുതുമ്പോഴും നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസും അതേപോലെ തന്നെ കർവ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആൽഫബറ്റ്സ് എല്ലാം തന്നെ, അതായത് എന്ത് അക്ഷരം എഴുതണമെങ്കിലും അതിനകത്ത് ഒരു നീണ്ട വര പിന്നെ ഒരു കർവ് അങ്ങനെയാണ് വരുന്നത്. അപ്പോ നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് വഴി ആ ഒരു മൂവ്മെന്റ്, കൈയിന്റെ ഒരു മൂവ്മെന്റ് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നീട് അങ്ങോട്ട് പെൻസിൽ ഗ്രിപ്പ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ കൈയക്ഷരം നന്നാക്കുന്നതും ഇത് വളരെയധികം നല്ലൊരു ഗെയിമാണിത്. പിന്നെ ഒരു പ്രോബ്ലം സോൾവിങ് എബിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു കഴിവും കൂടി വരും. കാരണം ഇതിപ്പോ ആദ്യത്തെ പ്രാവശ്യം ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ഇത് നടന്നു എന്ന് വരില്ല. അപ്പൊ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ആ കുട്ടികൾക്ക് അത് ചെയ്യണം എന്നുള്ളൊരു കാര്യം വരും. അപ്പൊ ഇത് കുറച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു എന്താ പറയാ, എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്കിത് നേടാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസമൊക്കെ അവരിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കൂടാതെ അവരുടെ തിങ്കിങ് എബിലിറ്റീസ് അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള കഴിവും കൂടി കൂടും. കാരണം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് എങ്ങനെ ചെയ്താൽ ശരിയാകും എന്നുള്ളതൊക്കെ അവർ ചിന്തിക്കുമ്പോൾ ആ ഒരു കപ്പാസിറ്റി അവരിൽ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഏത് ടൈപ്പ് സെൻസറി പ്ലേ ആണെന്നുണ്ടെങ്കിലും, അതായത് സെൻസസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന കളികളാണെങ്കിലും, അതെല്ലാം നെർവ്സിനെ, നമ്മുടെ ഉള്ളിലെ ആ ഞരമ്പുകളെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുക, അതായത് നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്ന നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇത് വെറുതെ ഒരു കളിയായിട്ട് നിങ്ങൾ കാണരുത്. ഇത് ശരിക്കും നല്ലൊരു മാറ്റം നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാക്കും. ഇതൊരു ചെറിയൊരു വേർഷൻ ആണ് ഇതിൻ്റെ. അപ്പൊ പുതിയ പുതിയ വേർഷൻസും ആയിട്ട് ഞാൻ ഇനി നിങ്ങളുടെ മുന്നിൽ വരും. പക്ഷെ അതിന് എനിക്ക് എന്ത് വേണം, നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ഒരു ഗെയിം മനസ്സിലായി എന്ന് വിചാരിക്കണം. ഞാൻ എന്തായാലും വീഡിയോ ഇടാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, എന്താണ് എന്റെ ഇതെന്നുള്ളത്, എങ്ങനെയാണത് കളിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. ഓക്കെ, അപ്പോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഗുഡ് ബൈ.